shop, ഒരുപാട് സാധനങ്ങൾ, വീടുകളുടെയും ഷോപ്പുകളുടെയും ഇന്റീരിയർ വർക്കിന് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. വിഎം ട്രേഡേഴ്സ്, കൊടശ്ശേരി പാണ്ടിക്കാട്. പുൽപ്പറ്റ പഞ്ചായത്തിലെ അതിഥി തൊഴിലാളികൾക്കുള്ള കിറ്റ് വിതരണ വിവാദത്തിൽ വളണ്ടിയർമാരെ സസ്പെൻഡ് ചെയ്തുവെന്നത് വ്യാജ പ്രചരണമാണെന്ന് ഡിവൈഎഫ്ഐ. നിയമപരമായി അംഗീകാരമില്ലാത്ത പ്രസ്താവനയിറക്കി പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മാപ്പ് പറയണമെന്നും ഡിവൈഎഫ്ഐ പുൽപ്പറ്റ ഈസ്റ്റ് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കളക്ടർ അനുവദിച്ച വളണ്ടിയർ പാസ് 14-ാം തീയതി കാലാവധി കഴിഞ്ഞിരിക്കെ 15-ാം തീയതി വളണ്ടിയർമാരെ പുറത്താക്കി എന്ന് പറഞ്ഞ പ്രസ്താവന കേട്ടുകേൾവിയില്ലാത്തതാണെന്നും 4-ാം വാർഡ് മെമ്പറെ രാഷ്ട്രീയ പകപോക്കലിന് വിധേയമാക്കുന്നതാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് നടത്തിയ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. അതിഥി തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് കിറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് ഉയർത്തിയിട്ടുള്ള ആരോപണം, അത് അടിസ്ഥാനരഹിതമായ ആരോപണം അവരുന്നയിക്കുകയും യാതൊരു തെളിവും മറ്റു കാര്യങ്ങളും ഹാജരാക്കാൻ കഴിയാതെ കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ വാർഡിനകത്ത് സന്നദ്ധ പ്രവർത്തനവുമായിട്ട് വന്ന വളണ്ടിയർമാർക്കെതിരെ നടപടിയെടുത്തു എന്ന പ്രചരണം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി CH സൈനബ ഒരു മാധ്യമത്തിന് അഭിമുഖം കൊടുക്കുന്ന സമയത്ത് പരാമർശിക്കുന്ന ഇടയുണ്ടായി. മോണിറ്ററിംഗ് കമ്മിറ്റി ചേർന്ന വളണ്ടിയർമാരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് പ്രസിഡന്റ് പ്രസ്താവനയിൽ പറഞ്ഞത്. എന്നാൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുൻ വൈസ് പ്രസിഡന്റ് തുടങ്ങിയവരും മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളുമുണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തിനകത്തെ അതിഥി തൊഴിലാളികളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് സ്ഥലം SI, വില്ലേജ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവരടങ്ങിയ മോണിറ്ററിംഗ് കമ്മിറ്റിയാണ്. എന്നാൽ യോഗത്തിനകത്ത് വൈസ് പ്രസിഡന്റും ലീഗ് പ്രാദേശിക നേതാക്കളും യോഗത്തിലിരുന്നതിനാൽ യോഗം നിയമസാധുത ഇല്ലാത്തതാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതായും ഡിവൈഎഫ്ഐ ആരോപിച്ചു. ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് മഞ്ചേരി സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും വില്ലേജും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന സമിതിയാണ്. ഇന്നലെ അവിടെ കൂടിയിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള സാധ്യതയുമില്ലാത്ത ഒരു കമ്മിറ്റിയാണ് അവിടെ ചേർന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റും മുൻ വൈസ് പ്രസിഡന്റും ആ യോഗത്തിലിരിക്കുകയും അത്തരത്തിലുള്ള ഒരു യോഗത്തിൽ ഈ ഒരു തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അവിടെ നിലനിൽക്കാത്ത നിയമസാധുതയില്ലാത്ത യോഗത്തിലെടുത്ത തീരുമാനം യാതൊരു കാരണവശാലും അത് ആ തീരുമാനം നിലനിൽക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയുമായി 3G ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി. തിമിര ശസ്ത്രക്രിയയ്ക്ക് നമ്പർ 1 3G തന്നെ. 10 വർഷത്തെ സേവന പാരമ്പര്യം, 10,000-ലധികം തിമിര ശസ്ത്രക്രിയകൾ, 5 ലക്ഷത്തിലധികം സംതൃപ്തരായ നേത്രരോഗ വിമുക്തർ. 3G കണ്ണാശുപത്രി, മെഡിക്കൽ കോളേജിന് എതിർവശം മഞ്ചേരി.